ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കേബിൾ സ്കീയിങ് എന്ന് പറയുന്നൊരു വാട്ടർ സ്പോർട്സ് കാണിക്കാനാണ്. അതിവിടെ ക്വീൻസ്ലാൻഡ് ബ്രിസ്ബെയിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. പിന്നെ അവിടെ പോകുന്ന വഴിക്ക് വേറെ എന്തെങ്കിലും സ്ഥലങ്ങൾ കാണണമെങ്കിൽ അത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതപ്പോൾ സണ്ണി ബാങ്ക് ഹിൽസിലൂടെ ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിംഗ് ടൗൺ, ഈ ലെഫ്റ്റിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റിൽ നിന്ന് അപ്പോൾ അതൊക്കെ ലെഫ്റ്റിലേക്ക് എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒരു ഫ്രീ വേ അല്ലെങ്കിൽ മോട്ടോർ വേ അല്ലെങ്കിൽ എക്സ്പ്രസ് വേ അതിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഗോൾഡ് കോസ്റ്റ് സിഡ്നി വരെ പോകുന്ന റൂട്ടാണിത്. മൾച്ച് പോലെ ആക്കി നമ്മളെ കമ്പോസ്റ്റ് പോലെ ആയിട്ട് വിൽക്കുന്നുണ്ട്. കുറേ ആൾ വന്നിട്ട് വാങ്ങും. ഇതൊരു കൺട്രി സൈഡാണ്, ബ്യൂട്ടിഫുൾ. ഈ റൈറ്റ് സൈഡ് ഫുൾ ഷുഗർ കെയിൻ ആണ്. നിങ്ങൾ കാണുന്നുണ്ടോ? ഒന്ന് സൂം ചെയ്യാൻ കാണുന്നുണ്ടോ? ഇപ്പം ലെഫ്റ്റിൽ ആയിട്ടില്ല, നമ്മൾ കുറച്ചും കൂടെ അങ്ങ് എത്തുമ്പോൾ രണ്ട് സൈഡിലും ഷുഗർ കെയിൻ്റെ ഫാം കിട്ടും. കാണുമ്പോൾ ഞാൻ എൻ്റെ നാട്ടിലൂടെ പോകുന്നൊരു ഫീലാണ്. ഞങ്ങളെ മലപ്പുറം പാലക്കാട് ഭാഗത്തോട് പോകുമ്പോൾ രണ്ട് സൈഡും പാടും വയലൊക്കെയാണ്. അപ്പോൾ അതേപോലെ ഒരു ഫീൽ. ആ ലെഫ്റ്റ് ഒന്ന് ഒന്ന് കാണിക്കും കേട്ടോ. ഞാൻ റൈറ്റ് കാണിച്ചു കൊടുക്കും. രണ്ട് സൈഡ് ഇങ്ങനെ തന്നെ അടിപൊളിയല്ലേ. എങ്ങനെയുണ്ട് സ്ഥലം? അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി ഒന്ന് പുറത്തിറങ്ങി. അതായത് എന്താണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ആഹാ അടിപൊളി. ഞാൻ ഇത്രയും അടുത്തൊക്കെ നമ്മൾ നാട്ടിൽ കണ്ടിട്ടുണ്ട്. കരിമ്പ് ജസ്റ്റ് റോഡ് സൈഡിൽ വിൽക്കാൻ പറ്റിയതും ജ്യൂസൊക്കെ എടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്രയും അടുത്ത് ഇത്രയും ബൾക്കായിട്ട് ഇങ്ങനെ സെറ്റപ്പായിട്ട് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ രസം, ബ്യൂട്ടിഫുൾ കണ്ടോ, അമേസിങ്. ഇത് കണ്ടോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഞങ്ങളൊന്ന് വണ്ടി നിർത്തിയിട്ട് വന്നതാണ്. അപ്പോൾ ഇത്രയും അടുത്ത് ഇതിങ്ങനെ കാണുന്നത് നമ്മളെ നാട്ടിൽ ജ്യൂസ് അടിക്കാനൊക്കെ കാണും. പക്ഷേ ഇത്രയും അടുത്ത് സെറ്റപ്പ് ഇത്രയും കാട് പോലെ നിൽക്കുന്ന സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കണ്ടോ. കുറേ ഉണ്ട് ഇങ്ങനെ കിലോമീറ്റർ കണക്കിന് കിടക്കുക കണ്ടോ. അതിൻ്റെ ബാക്കിൽ ഫ്രണ്ടിൽ അമ്മോ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതേപോലെ ഇതാ ഇവിടെ റോഡ് കാണാം. ഞങ്ങൾ കാറ് ജസ്റ്റ് നിർത്തിയതാണ്. ഈ റോഡ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തും ഇതേ സെറ്റപ്പാണ്. അപ്പുറത്തും ഇതേപോലെ കിലോമീറ്റർ നടക്കുക. അടിപൊളി, സൂപ്പർ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വരണം എന്നാണ് ഞാൻ പറയുന്നത്. അടിപൊളിയാണ്, സൂപ്പർ. അപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ പോയാൽ വേറൊരു സീനിക് പ്ലേസും കൂടെ ഉണ്ട് എന്ന് ആരോ പറഞ്ഞു. അപ്പം നമുക്ക് അങ്ങോട്ട് കൂടെ ഒന്ന് പോവാം. 600 മീറ്റേഴ്സ് ടേൺ റൈറ്റ്. ഞങ്ങൾ ഏകദേശം എത്താറായി. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് ഉണ്ട്, അത് കാണാം. അതെ, കേബിൾ സ്കീ പാർക്ക് 300 മീറ്റേഴ്സ് റൈറ്റ്. ഇവിടെ ബോർഡ് ഉണ്ടോ? അങ്ങോട്ടാണ് പോകുന്നത്.
നല്ല രസമുണ്ടല്ലേ സ്ഥലം കാണാൻ അല്ലേ. അതെ, അപ്പം നമ്മൾ പതുക്കെ ഒരു കാട് പോലുള്ള സ്ഥലത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പം ഇതിലൂടെ കുറച്ച് പോയാൽ നമ്മൾ ആ കേബിൾ സ്കീ പാർക്കിൻ്റെ അടുത്തേക്ക് എത്തും. ഏകദേശം എത്താറായിട്ടുണ്ട്. ഈ സ്ഥലമൊക്കെ നമ്മളെ കേരളം പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നല്ല രസമുണ്ട് കാണാൻ, നല്ല പച്ച സീനിക് സ്ഥലം. അതങ്ങനെ നമ്മൾ പതുക്കെ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ഈ ലെഫ്റ്റിൽ ഇത് വെള്ളം കാണുന്നില്ല, ഇതാണ് ആ സ്ഥലം. ആഹാ, വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടെ കാറ് പതുക്കെ ഒന്ന് പാർക്ക് ചെയ്യാം, എന്നിട്ട് നോക്കാം എന്താണ് ഇവിടെ നടക്കുന്നത്. ഹലോ, അപ്പം ഞങ്ങൾ ആ കേബിൾ സ്കീൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സ്ഥലം. ഇത് ബ്രിസ്ബെയിൽ നിന്നൊരു 40 മിനിറ്റ്സ് ഡ്രൈവ് അത്രേ ഉള്ളൂ. നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഏകദേശം ഒരു $90-$20 കൊടുത്ത 1 hour കിട്ടും. വേണോ? ഇത് കണ്ടോ, അടിപൊളിയായിട്ടാണ് ഒരാളിപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇറങ്ങുന്നില്ല, എനിക്കിത് ജസ്റ്റ് കാണാൻ വന്ന. എനിക്ക് ഒരു ദിവസം ഇതൊക്കെ പഠിച്ചിട്ട് വേണം വീണ്ടും വരാൻ. അപ്പോൾ അയാളത് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എനിക്കൊന്ന് 3-4 പേരുണ്ട്. അതിൻ്റെ മുന്നിൽ ഒരാൾ പോകുന്നു. വെള്ളം അധികം ആഴമൊന്നുമില്ല, നമ്മളെ മുട്ട് കാലിൻ്റെ മുട്ട് വരെയുള്ള ആഴമുള്ളൂ. ഇപ്പോൾ വീണാലും നമുക്ക് പതുക്കെ നീന്തി കയറാവുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അത് അവിടെ ഒരുത്തം വരുന്നുണ്ട്, നമുക്ക് നോക്കാം. എനിക്കത് 2-3 ആൾക്കാരുണ്ട്. അതായത് ഒരുത്തനത് ആ ബോർഡിൻ്റെ മുകളിലൊക്കെ കയറി വരുന്നു. പുള്ളി കുറച്ച് ട്രൈ ചെയ്യുന്നുണ്ട്. അതാ രസമുണ്ട് കാണാൻ, രസമുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ പുറകിൽ വരുന്ന ആളുടെ ആക്ഷൻ കാണാനാണ് രസം. അപ്പോൾ അത് പക്ഷേ അതും ചെറിയ ആളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇയാളിതാ പോകുന്നു, വേറൊരാൾ അതിൽ കാണാം. കേബിള് കാണാം കണ്ടോ, കയ്യിലൊരു കേബിൾ പിടിച്ചിട്ട് അത് മുകളിലൊരു കേബിളേ കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ താഴത്തൊരു സ്കേറ്റിംഗ് ബോർഡ് പോലൊരു ബോർഡ്. അപ്പോൾ സ്റ്റേബിളായിട്ട് നിന്നാൽ കൊള്ളാം, അഥവാ നമ്മൾ കൺട്രോൾ പോയാൽ വെള്ളത്തിലേക്ക് വീഴും. ഇവനാണ് സൂപ്പർ കണ്ടോ, അടിപൊളി. അയ്യാ അയ്യവാ, ഇതേപോലെയൊക്കെ നമ്മളിപ്പോൾ ചെയ്യാനാ, പഠിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പം എല്ലാവരും ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻറ്റും ഒക്കെ അറിയിക്കൂ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.